നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഹമാസുമായുള്ള കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനായി ഇസ്രായേലിന്റെ മന്ത്രിസഭ പ്രത്യേക യോഗം ചേരുമെന്ന് റിപ്പോർട്ട് കരാറിലുള്ള നിബന്ധനകൾ പ്രകാരം അൻപതോളം സ്ത്രീകളെയും കുട്ടികളെയും അഞ്ചു ദിവസത്തിനുള്ളിൽ ഹമാസ് മോചിപ്പിച്ചേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബന്ദികളാക്കപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കേന്ദ്രീകരിച്ചാണ് നിലവിലുള്ള കരാറെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാർ ക്യാബിനറ്റും സെക്യൂരിറ്റി ക്യാബിനറ്റും വിളിച്ചു ചേർക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പതോളം പേരെയാണ് ഹമാസ് ഭീകരർ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് നാളെയോ മറ്റന്നാളോ ആയി ബന്ദികളെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടക്കമെന്നാണ് സൂചന വെടിനിർത്തൽ നടപ്പാക്കുന്നതിനനുസരിച്ച് ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കും തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യം ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറഞ്ഞു ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതിലേക്കും ബന്ദികളെ മോചിപ്പിക്കുന്നതിലേക്കും ഇസ്രായേൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും സൈനിക ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാലന്റ് പറയുന്നു എന്നാൽ സൈനികരെ വിട്ടയക്കില്ല മോചിപ്പിക്കുന്ന ബന്ദികൾക്ക് പകരം ഇസ്രായേൽ ജയിലിലുള്ള മുന്നൂറോളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കും ഗാസയിലേക്ക് മുന്നൂറ് ട്രക്ക് ഭക്ഷ്യവസ്തുക്കളും വൈദ്യസഹായവും എത്തിക്കും ഗാസയിലെ മറ്റൊരു സായുധ സംഘമായ ഇസ്ലാമിക് ജിഹാദും കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ചു എന്നാൽ നിർദ്ദിഷ്ട കരാറിനെതിരെ മുന്നറിയിപ്പുമായി ഇസ്രായേൽ ദേശ സുരക്ഷാ മന്ത്രി ഇദാമിർ ബെൻഗുർ രംഗത്തെത്തി കരാറിനെ കുറിച്ചും തങ്ങളെ അറിയിച്ചില്ലെന്നും ബെൻഗുർ പരാതിപ്പെട്ടു കരാർ ദുരന്തം ക്ഷണിച്ചു വരുത്തിയേക്കുമെന്നും പറഞ്ഞു വടക്കൻ ഗാസയിലെ ഇസ്രായേൽ ആക്രമണ ത്തിന്റെ കേന്ദ്രം വീണ്ടും ജബലിയ അഭയാർത്ഥി ക്യാമ്പായി ദിവസങ്ങൾക്കിടെ ഇവിടെ ഡസൻ കണക്കിന് ഹമാസുകാരെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഹമാസിന്റെ മൂന്ന് തുരങ്കങ്ങൾ കണ്ടെത്തിയെന്നും റോക്കറ്റ് വിക്ഷേപണ തറ നശിപ്പിച്ചെന്നും ഇസ്രായേൽ പറഞ്ഞു യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിമൂവായിരത്തി മുന്നൂറ് കടന്നു നാലായിരത്തിലധികം പേരെ കാണാതായി കരാർ വ്യവസ്ഥ വിപുലീകരിച്ചതിൽ ബൈഡന്റെ ഇടപെടലിന് നൈതന്യാവും നന്ദി പറഞ്ഞു ഒരു മാസമായി ഖത്തറും മറ്റും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നിർദ്ദേശം അട്ടിമറിച്ചത് ഇസ്രായേൽ ആണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി ആശുപത്രികളെ ബാരക്കുകളാക്കിയും ആയിരങ്ങളെ കൊന്നുടുക്കിയും ഇസ്രായേൽ സേന തുടരുന്ന കൊടും ക്രൂരതകൾക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ നിർദ്ദേശത്തെ ഇറാൻ ഉൾപ്പെടെ വിവിധ ലോകരാജ്യങ്ങൾ സ്വാഗതം ചെയ്തു കരാറിനെ പിന്തുണച്ചില്ലെങ്കിലും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ ആക്രമണമാണ് ഇന്ന് വെളുപ്പിനും ഇസ്രായേൽ തുടർന്നത് അൽഷഫിക്കു പുറമെ ഇന്തോനേഷ്യൻ ആശുപത്രിക്കും സൈനിക ബാരക്കുകളാക്കി മാറ്റിയതോടെ നൂറുകണക്കിന് രോഗികളും ആരോഗ്യ പ്രവർത്തകരും മരണമുനമ്പിലാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ പലരും ചോര വാർന്നു മരിക്കുന്ന സാഹചര്യമാണ് കടുത്ത അഭിപ്രായ ഭിന്നത കാരണം പലവട്ടം യോഗം ചേർന്നാണ് കരാറിനെ പിന്തുണയ്ക്കാനുള്ള ഇസ്രായേൽ മന്ത്രിസഭാ യോഗം തീരുമാനം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്